മാരുതി സ്വിഫ്റ്റ്, അതിൽ ഒരു ബ്ലാക്ക് എഡിഷൻ വാഹനം വന്നിരിക്കുന്നു. ഇതിന്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ 22.38 നമുക്ക് മാനുവലിനും 22.56 നമുക്ക് ഓട്ടോമാറ്റിക്കിനും മൈലേജ് ഉണ്ടല്ലേ. 50,000 രൂപയാണെങ്കിൽ ഒരു സ്വിഫ്റ്റ് നമുക്ക് ഇറക്കാം അല്ലേ. 500,000 മുകളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും 2% കൂടുന്നു, ഏകദേശം ഒരു 30 രൂപ വരും, 30,000 രൂപ മുകളിലേക്ക്. 3 മാസത്തെ EMI അടയ്ക്കാം. അതെ, 3 മാസത്തെ EMI സേവ് ചെയ്യണമെങ്കിൽ വേഗം വന്ന് എടുത്തോ അല്ലേ. അതൊരു ബെനിഫിറ്റ് ആണ്, ഇപ്പൊ ഉള്ളത് വെച്ച ഒരു ബെനിഫിറ്റ് ആണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ വഴുത്തലക്കാരനാണ്. XRB മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിന്ന് ഒരു കറുത്ത കുതിരയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് എഡിഷനിൽ മാരുതി സ്വിഫ്റ്റ് ഇറങ്ങിയിരിക്കുന്നു. അപ്പം ഒരുപാട് വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സ്വിഫ്റ്റിൽ ഒരു ബ്ലാക്ക് എഡിഷൻ, അതെല്ലാ ജനങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഏകദേശം 17 വർഷമായിട്ട് നമുക്കറിയാവുന്ന ഒരു വാഹനമാണ് മാരുതി സ്വിഫ്റ്റ്. അതിൽ ഒരു ബ്ലാക്ക് എഡിഷൻ വാഹനം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 3 രൂപയുള്ള ഇൻഡസ് അരീനയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഷജാസ് ആണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഷജാസ്, എന്താണ് ഇപ്പോൾ ഒരു ഈ ഒരു ടൈമിൽ ഒരു ബ്ലാക്ക് എഡിഷൻ വാഹനം കൊണ്ടുവരാനുള്ള കാരണം? ഇത് പറയുവാണെങ്കിൽ നല്ല സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാ ജനങ്ങൾക്കും ഒരു ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞ മനസ്സിൽ ഉള്ള ഒരു ആഗ്രഹം ഉൾപ്പെടെ. അപ്പൊ നമുക്ക് ആ മാരുതി അത് വീണ്ടും ബ്ലാക്ക് എഡിഷനിലേക്ക് വന്നു. ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു വണ്ടി. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് ഏതൊക്കെ വേരിയന്റിൽ അവൈലബിൾ ആണ്? നമുക്ക് ZXI ZXI Plus ടോപ്പ് വേരിയന്റിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് എഡിഷൻ ഉള്ളൂ അല്ലേ. അപ്പൊ അതിന്റെ റേറ്റില് ഭാഗത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? റേറ്റിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെ നോർമൽ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഭാഗമൊക്കെ പറയുവാണെങ്കിലോ. ഏറ്റവും ഇത് 1.2 liter ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT എന്ന് പറഞ്ഞ നമ്മുടെ എഞ്ചിൻ ആണ്. 2022 ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT വന്നിരിക്കുന്നത് അല്ലേ. ഇതിന്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ 22.38 നമുക്ക് മാനുവലിനും 22.56 നമുക്ക് ഓട്ടോമാറ്റിക്കിനും മൈലേജ് ഉണ്ട് അല്ലേ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എനിക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക്കിനായിരിക്കും മാനുവലിനെ കഴിഞ്ഞ് കൂടുതൽ ഇപ്പം മൈലേജ് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പൊ എല്ലാം നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക് ആണല്ലോ. അതെ അതെ അതെ, എല്ലാവർക്കും അത് മതി. അപ്പൊ ഇത് നമ്മളിപ്പോ സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു എങ്കിലും ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പൊ എങ്ങനെയാണ്? നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വേണേ 165 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 165 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഇപ്പം ഏറ്റവും ടോപ്പ് മോഡൽ, അതുപോലെ തന്നെ LXI ആണല്ലോ ഇതിന്റെ ഏറ്റവും ബേസ് മോഡൽ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് എത്രയാണ്? ഇതിന്റെ പ്രൈസ്? ഇതിന്റെ ബേസ് മോഡൽ നമുക്ക് LXI എന്ന് പറഞ്ഞ മോഡലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഓക്കെ, ഓൺ റോഡ് പ്രൈസ് പറയുവാണെങ്കിൽ നമുക്ക് 672,000 ഓൺ റോഡ് പ്രൈസ്. 672. ഓക്കെ ഓക്കെ. അപ്പം ഇത് നമ്മൾ ബ്ലാക്ക് എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ബ്ലാക്ക് എഡിഷൻ നമുക്ക് ZXI എന്ന് പറഞ്ഞ മോഡൽസിലാണ്. ഓക്കെ, അതാണെങ്കിൽ 882,000 ഓൺ റോഡ് പ്രൈസ്. 882,000. ഓക്കെ ഓക്കെ. അപ്പം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കിടക്കുന്നത് അല്ലേ. ഇതിന്റെ അകത്ത് അലോയ് വീല് കാര്യങ്ങള് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അപ്പം നമുക്ക് ബ്ലാക്ക് എഡിഷൻ ഇസ്രക്സി പറയുവാണെങ്കിൽ അലോയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS EBD. ഓക്കെ, പിന്നെ മ്യൂസിക് സിസ്റ്റം വരും, നമുക്ക് ടച്ച് സ്ക്രീൻ, സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. എല്ലാം കിട്ടുന്നതാണ് ഓട്ടോ. ഓക്കെ, അപ്പം അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, നമുക്ക് EMI കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ലോസ്റ്റ് ആയിട്ടൊരു ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ്? നമുക്ക് ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് ആണ് സ്വിഫ്റ്റ്, നമുക്കൊരു 50,000 രൂപ ആണെങ്കിൽ വണ്ടി ഇറക്കാം. സ്വിഫ്റ്റ്, സ്വിഫ്റ്റ് ഇറക്കാം. 50,000 രൂപ ആണെങ്കിൽ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, 50,000 രൂപ ആണെങ്കിൽ ഒരു സ്വിഫ്റ്റ് നമുക്ക് ഇറക്കാം അല്ലേ. അതാണ്. അപ്പം EMI ആയിട്ട് നമുക്ക് പെർ ലാക്ക് പറയുകയാണെങ്കിൽ 1,590. 1,590 കൊള്ളാം, അതും അടിപൊളി. അപ്പം നല്ലൊരു ഡീലാണ് നടക്കാൻ പോണേ അല്ലേ. എനിക്ക് വന്നിട്ട് ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ ഏപ്രിലേക്ക് അതിന്റെ റേറ്റ് കൂടുവാണല്ലേ. 2% 5 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികൾക്ക് കൂടാൻ പോകുന്നത്. 5 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ വാഹനങ്ങൾക്കും 2% കൂടുന്നു, ഏകദേശം ഒരു 30 രൂപ വരും, 30,000 രൂപ മുകളിലേക്ക്. 3 മാസത്തെ EMI അടയ്ക്കാം. അതെ, 3 മാസത്തെ EMI സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം വന്ന് എടുത്തോ അല്ലേ. അതൊരു ബെനിഫിറ്റ് ആണ്, ഇപ്പൊ ഉള്ളത് വെച്ച ഒരു ബെനിഫിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കോ. അപ്പം കേറുമ്പോ തന്നെ ഫുള്ള് ബ്ലാക്ക് ഇന്റീരിയറിലല്ലേ വണ്ടി കിടക്കണ? ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ, എല്ലാ മോഡൽസിന്റെ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. അപ്പൊ എനിക്ക് തോന്നിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കാനൊക്കെ, ക്ലീൻ ചെയ്യാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, എപ്പോഴും കൊണ്ടുനടക്കാൻ ഏറ്റവും എളുപ്പമുള്ളത്. പിന്നെ ബ്ലാക്ക് വണ്ടി എപ്പോഴും തൂത്തു തുടച്ചുകൊണ്ട് നടക്കണം, എന്നാലേ ആ ഒരു തിളക്കം ഉണ്ടാവുള്ളൂ അല്ലേ, അതിന്റെ ഒരു പുതുമയുണ്ടല്ലോ. പിന്നെ സീറ്റിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം
ഏറ്റവും ഇപ്പൊ അടിപൊളിയുടെ എടുത്തു പറയേണ്ട ഒരു മെയിൻ പെർഫെക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് യാത്രയാണ്. അതെ, കംഫർട്ട് യാത്രയായിരിക്കും എന്നുള്ളത് 100%. പിന്നെ എനിക്ക് വന്നിട്ട് അത്യാവശ്യം വേണ്ട സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഫീച്ചേഴ്സ് നമുക്ക് ഈ സ്വിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്വിച്ചുകൾ കൊടുത്ത് ആൾക്കാരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. എന്തായാലും എനിക്ക് തോന്നിട്ട് എയർ ബാഗ് എങ്ങനെയാണ് സേഫ്റ്റി ഫീച്ചറിനെ കുറിച്ച് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ്. സ്വിഫ്റ്റിന്റെ സ്റ്റാൻഡേർഡ് മോഡൽസ് നോട്ട് രണ്ട് എയർ ബാഗ് ഉണ്ട്. പിന്നെ ABS CBD ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തിടെയായിട്ട് നമുക്ക് ഹിൽ ഹോൾഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിട്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ പിന്നെ ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ഇതാണ് കീ അല്ലേ? സ്മാർട്ട് കീ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു കീ. എല്ലാ രീതിയിലും എനിക്ക് തോന്നിട്ട് ഒരാൾക്ക് ഒരു സാധാരണ ഫാമിലി, അതെ അതെ, അത്യാവശ്യം ഒരു മിനി ജെറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം അല്ലെ. അത്യാവശ്യം പിക്കപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഹനമാണ്. പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹരമാണ് അല്ലെ, ആൾക്കാർക്ക് അതാണ് വേണ്ടത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം എന്തൊക്കെ പറഞ്ഞാലും സ്വിഫ്റ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഫ്രണ്ട് ലുക്ക് അല്ലെ, നമ്മള് ഡിആർഡി കാര്യങ്ങൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ഫ്രണ്ട് ലുക്ക്, അതെ അതെ, LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടർ ആണല്ലേ, ഓക്കെ, ഫോഗ് ലാമ്പ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ എല്ലാം അതെ അതെ, മൊത്തത്തിൽ ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നിട്ട് ഓൾ കേരള സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഇൻഡസിന്റെ സ്ഥാപനങ്ങളാണുള്ള 24 hours. അതുപോലെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒക്കെ ഏത് നിമിഷം എന്റെ നമ്പർ വിളിച്ചാൽ മതി അല്ലേ. അവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ അതുപോലെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാണുന്ന വ്യൂവേഴ്സിന് നമ്മൾ ത്രൂ ആണ് വന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഫർ കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഓഫർ കൊടുക്കും. ഓഫർ കൊടുക്കും അല്ലേ. അപ്പം കാണുന്ന വ്യൂവേഴ്സ് നമ്മുടെ അതെ അതെ നമ്മുടെ ചാനലിൽ വഴിയാണ് വന്നേക്കുന്നത്, ജസ്റ്റ് ഒന്ന് പറയുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. സ്വിഫ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് ഓഫർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് അതായത് ഓരോരുത്തരും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വിഫ്റ്റിനെ കുറിച്ച് ഇപ്പം ഏകദേശം 17 വർഷമായിട്ട് ആൾക്കാരെ കണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. നമ്മളെ ഉപരി എല്ലാ ജനങ്ങൾക്ക് അറിയാം. അപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ പുതിയ വരാൻ പോകുന്ന ആൾക്കാർക്കും എളുപ്പമായിരിക്കും. വണ്ടിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു കമൻ്റാണ് നിങ്ങൾ തരുന്നതെങ്കിൽ. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.